ഒരു മെഷീൻ വെച്ച് ഒരു യൂണിറ്റ് തുടങ്ങാവുന്നതാണ് ഫോൾഡിംഗ് ഒന്നാമത് അല്ലേ ഓക്കേ രണ്ടാമത് കർലിംഗ് യൂണിറ്റ് കർലിംഗ് അല്ലേ ഇതാണ് എയറിൽ അടിച്ചു വെക്കുന്നത് അല്ലേ ഇറക്കി വെക്കും എട്ട് മോൾഡ് അതിലുണ്ട് അതായത് ഒരു ഒരു സെക്കൻഡിൽ എട്ട് ഫംഗ്ഷൻ ആണ് നടക്കുന്നത് പേപ്പർ നമ്മൾ നനച്ചതിന് ശേഷം ഈ സ്റ്റാൻഡിൽ ലോഡ് ചെയ്ത് കൊടുക്കണം ലോഡ് ചെയ്ത് കൊടുക്കണം ഓക്കേ അത് ട്യൂബ് ആകുന്നു നടക്കുന്നു അതിനെ വലിച്ചെടുക്കുന്നു ഇതിനുള്ളിലോട്ട് കൊടുക്കുന്നു ഇതിനുള്ളിൽ കൊടുക്കുന്നു ഇവിടെ ഓയിൽ സ്പ്രേ ആകുന്നു 50 വരെ അടച്ച് വീടിനകത്ത് ഇരിക്കരുത് 42 പീസ് ഒരു മിനിറ്റ് ഇപ്പൊ വന്ന് നിൽക്കുന്നത് ഒരു പേപ്പർ കപ്പിന്റെ മാനുഫാക്ചറിങ് യൂണിറ്റിലാണ് പേപ്പർ കപ്പുകളുടെ പ്രൊഡക്ഷൻ എങ്ങനെയാണ് ഏത് ക്വാളിറ്റിയാണ് എന്നെല്ലാം നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പൊ എന്റെ പേര് രാജേഷ് കുമാർ എന്നാണ് ഓക്കെ ഞാനൊരു 20 വർഷമായിട്ട് ഈ ഫീൽഡിലാണ് പേപ്പർ കപ്പ് പേപ്പർ പ്ലേറ്റ് അതുപോലുള്ള ഡിസ്പോസിബിൾ ഐറ്റംസ് ഡിസ്പോസ് എക്കോ ഫ്രണ്ട്ലി ഐറ്റം ആണ് അപ്പൊ അതിലാണ് വർക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇതിന്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഈസിയാണ് ഇത് ലേഡീസ് ഓപ്പറേറ്റ് ചെയ്യുന്ന മെഷീനറിയാണ് വളരെ സിമ്പിൾ ആണ് അല്ലേ വളരെ ഇതാണ് ഇതിന്റെ മെയിൻ ഓൺ ഓഫ് സ്വിച്ച് ഇത് വണ്ടിയുടെ ഓൺ ഓഫ് പോലെ തന്നെ കീ ആണ് അത് നമ്മൾ ഓൺ ഓഫും ചെയ്യാം വലത്തോട്ട് ഓൺ ചെയ്യുക ഇടത്തോട്ട് ഓഫ് ചെയ്യുക അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എമർജൻസി സ്വിച്ച് ഇവിടെ തന്നിട്ടുണ്ട് എന്തെങ്കിലും കാരണവശാൽ ഒരു പേപ്പർ ഡാമേജ് ആവുകയോ കത്തുകയോ അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഇതിൻ്റെ മുകളിലൊന്ന് വിരലമർത്തിയാൽ മതി മെഷീൻ ഫുള്ള് പവർ സപ്ലൈ ഓഫാവും ഓഫായി അതൊരു സേഫ്റ്റിയാണ് നമുക്ക് അപ്പോൾ അത് വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് തിരിച്ച് വിട്ടാൽ മതി അത് റീസ്റ്റാർട്ടായി പിന്നെ അത് ഹീറ്റിംഗ് ആണോ എന്ന് പറഞ്ഞ് കാത്തു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്പേഴ്സ് വന്നാൽ ഉടനെ നമുക്ക് ഇതിൻ്റെ ഓൺ ഓഫ് ബട്ടൺ ഓൺ ആക്കി മെഷീൻ പ്രവർത്തിപ്പിക്കാവുന്നതാണ് ഹീറ്ററുകൾ കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് ഒന്ന് ഗമ്മോ അതുപോലുള്ള കെമിക്കലുകളോ ഉപയോഗിച്ചിട്ടൊന്നുമല്ല ഇത് നമ്മൾ ഒട്ടിച്ച് ഗ്ലാസ് ഫോം ചെയ്തെടുക്കുന്നത് ഓക്കെ എല്ലാം മെഷീനറി ഹീറ്റിംഗ് കറണ്ട് ഉപയോഗിച്ചിട്ടാണ് ഓക്കെ എത്ര എച്ച് പി കറണ്ട് ആണ് ഇപ്പോൾ നമ്മൾ പവർ സപ്ലൈ ഇപ്പോൾ ഒരു 9 HP ഉണ്ടാവും മൊത്തത്തിൽ ടോട്ടലി ഓക്കെ മൊത്തം ഇത് നമുക്ക് എത്ര സ്ക്വയർ ഫീറ്റ് വേണം ഇങ്ങനെ ഒരു മെഷീൻ സെറ്റ് ചെയ്ത് 300 സ്ക്വയർ ഫീറ്റിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കപ്പിൻ്റെ പ്രവർത്തനം അത് നമ്മുടെ വീട്ടിൽ തന്നെ ബെഡ്റൂമിൽ നമുക്ക് ഒരു മെഷീൻ വെച്ച് ഒരു യൂണിറ്റ് തുടങ്ങാവുന്നതാണ് ഓക്കെ അപ്പൊ ഇത് സീലിംഗ് ഹീറ്റർ ആണ് ഇത് ഫോൾഡിംഗ് ഹീറ്റർ ആണ് കർലിംഗ് ഹീറ്റർ ആണ് ഈ മൂന്നും ഇതില് വർക്കിംഗ് ഫംഗ്ഷൻ അതായത് ഈ പേപ്പർ കപ്പിന്റെ ബോട്ടം നമുക്ക് പേസ്റ്റ് ചെയ്യാനുള്ള ഹീറ്റർ കൂടി വർക്കിംഗ് അതാണ് അതിന്റെ പ്രോബ്ലം അതാണ് ഇത് ഓക്കെ ഫസ്റ്റ് നമ്മൾ ഇതിന്റെ ഡോർ ഓപ്പൺ ചെയ്യാം ഓക്കെ രണ്ട് സൈഡ് ഓപ്പൺ ചെയ്യാം നമ്മൾ നോക്കിയാൽ ആദ്യമായിട്ട് കാണുന്നത് ഒരു മെയിൻ മോട്ടർ ഉണ്ട് ഓക്കെ അതിന്റെ മെയിൻ ഗിയർ ബോക്സ് ഇത് വന്നിട്ട് നർലിംഗ് യൂണിറ്റ് എന്ന് പറയും ഓക്കെ അതായത് കപ്പിന്റെ ബോട്ടം ഫിനിഷ് ആകുന്ന സെക്ഷൻ ആണ് ഓക്കെ ഇതിന്റെ വൈഡ് കറങ്ങുന്ന അപ്പൊ അതിന് സെപ്പറേറ്റ് മോട്ടറാണ് വെരി ഗുഡ് ഈ ബോട്ടം ഫിക്സ് ചെയ്യുന്നത് സെപ്പറേറ്റ് യൂണിറ്റിലാണ് അതിനു വേണ്ടി മാത്രം ഒരു ഒരു മോട്ടർ വേറെ എക്സ്ട്രാ മോട്ടർ അപ്പൊ രണ്ട് മോട്ടർ ആണ് ഇതിൽ ടോട്ടൽ അതെ രണ്ട് മോട്ടർ അത് 1/2 HP മോട്ടർ ആണ് ഇത് 1.5 HP മോട്ടർ ആണ് അപ്പൊ ടോട്ടൽ 2 HP ആണ് ഇതിന് മൊത്തം വർക്കിംഗ് ഉള്ളത് അപ്പൊ അത് വന്നിട്ട് ഫോൾഡിംഗ് യൂണിറ്റ് അപ്പൊ ഇത് വന്നിട്ട് ഫോൾഡിംഗ് യൂണിറ്റ് ഫോൾഡിംഗ് ഒന്നാമത് ഒന്നാമത്തെ യൂണിറ്റ് രണ്ടാമത് കർലിംഗ് യൂണിറ്റ് കർലിംഗ് ഓക്കെ അത് ബോട്ടം ഫിക്സ് ചെയ്യുന്നത് ഇവിടെയാണ് കർലിംഗിലാണ് അപ്പുറം പോയിട്ട് നർലിംഗ് നർലിംഗ് മറ്റേ വക്ക് ഫിനിഷ് ആകുന്നത് അതായത് പേപ്പർ കപ്പിന്റെ ടോപ്പ് ഭാഗം മടങ്ങി വരും ഫിനിഷ് ആകുന്നത് അവിടെ വന്നിട്ട് നാലാമത്തെ സ്റ്റെപ്പ് ഏതാണ് ഇതിന്റെ ഒരു ഈ ഒരു പാർട്സ് എന്താണ് ഇതിൽ മെയിൻ വർക്കിംഗ് ഇത് ബോട്ടം ബോട്ടം കട്ടിംഗ് യൂണിറ്റ് ആണ് ഇത് ബോട്ടം കട്ടിംഗ് മാത്രം ഇതിൽ ഓക്കെ അത് ഇത് ഓരോന്ന് എട്ട് ഡൈകൾ ഉണ്ട് എട്ട് ഡൈ ഇങ്ങനെ കറങ്ങി 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 അതിൽ വന്ന് ഫിക്സ് ആയിക്കൊണ്ടിരിക്കും ഫിക്സ് ആയി വരും അത് എയർ വഴി ആ ഫോണിലേക്ക് അടിച്ചു തരും അല്ലേ ഇതാണ് എയറിൽ അടിച്ചു ഇറക്കി വെക്കും ഓക്കെ അത് ഇവിടെ വന്നിട്ട് പേപ്പർ ഫോൾഡായി ട്യൂബാവും ട്യൂബാവും അതായത് പേപ്പർ വെക്കുന്ന റീഡിംഗ് അവിടെയാണ് അവിടെയാണ് അത് കഴിഞ്ഞ ഫോൾഡിംഗ് ആണ് ഇവിടെ വരുന്നത് പേപ്പർ റൗണ്ട് ആവും ഇവിടെ റൗണ്ട് ആവും റോൾ ആവും റോൾ ആയിട്ട് അതിനെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് തള്ളി ഈ ഹോൾ വന്ന് വീഴും അവിടെ നിന്നും ഇത് കപ്പ് ഫോമിംഗ് ഡൈ ആണ് ഫോമിംഗ് മോൾഡ് ആണ് മോൾഡുകൾ എട്ടെണ്ണം ഉണ്ട് എട്ട് മോൾഡ് അതിലുണ്ട് അതായത് ഒരു ഒരു സെക്കൻഡിൽ എട്ട് ഫംഗ്ഷൻ ആണ് നടക്കുന്നത് ഓക്കെ ഒരു സെക്കൻഡ് കൊണ്ട് ഒരു സെക്കൻഡ് കൊണ്ട് എട്ട് ഫംഗ്ഷൻ ആണ് നടക്കുന്നത് വെരി ഗുഡ് പെർ മിനിറ്റ് 42 കപ്സ് അതായത് ഒരു മിനിറ്റിൽ 42 കപ്പുകൾ റെഡിയാവും ആ ഭാഗത്തായിട്ട് ഡെലിവറി അല്ലേ അവിടുന്ന് ഗ്ലാസ് ഓരോന്നായിട്ട് വരുന്നു അല്ലേ
ഹൺഡ്രഡ് ആകുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഹൺഡ്രഡ്. അപ്പൊ കൗണ്ടിങ് ഉണ്ട്, ഓരോ കൗണ്ടിങ് ആയിട്ട് ഹൺഡ്രഡ് പീസ് ആകുമ്പോൾ അത് ബൾജ് ചെയ്ത് വരും, അലാറം ചെയ്യും, അലാറം തരും. അപ്പൊ നമ്മളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ബോട്ടം, അതായത് കപ്പിന്റെ അടിഭാഗം ക്ലോസ് ചെയ്യുന്നതാണ് ബോട്ടം, ഈ ഭാഗത്താണ്, ഈ ഭാഗം. അതായത് പേപ്പർ കപ്പിന്റെ കറക്റ്റ് കട്ട് പീസ് ഇത് വരും, അത് അപ്സ് ആണ്, ഇത് അപ്സ് ആണ്, ഇതാണ് ബോട്ടം. ചൈനീസിൽ ലീഫ് എന്നും പറയും, ഇത് ലീഫ്, ഓക്കെ, ഗ്ലാസ് ലീഫ് ആണ്. ഇതിനെ പറയുന്ന ബോട്ടം, ഇതിനെ പറയുന്ന ബോട്ടം. അതായത് ബാഗ് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ മടങ്ങി വരുമ്പോൾ ഇതിന്റെ അടിഭാഗം, അടിഭാഗം ഇതിൽ ഫിക്സ് ചെയ്ത്, അതാണ് ഇതിന്റെ ഇത് റോൾ ആയിട്ട് കമ്പനി നമുക്ക് തരുന്നതാണ്. ഇത് അപ്സ് ഇതേ രീതിയിൽ തന്നെ കട്ട് ചെയ്ത് പഞ്ച് ചെയ്ത് പ്രിന്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇങ്ങനെ കമ്പനിക്കാർ പറയാണ് നമുക്ക് നമ്മുടെ ലോഗോ അടിച്ച് ഇതുപോലെ ചെയ്ത് തരാമെങ്കിൽ അങ്ങനെ പ്രിന്റ് അടിച്ച് അങ്ങനെ ചെയ്യാം, ചെയ്യാൻ പറ്റില്ല. അത് ഏത് കളർ വേണമെങ്കിലും ചെയ്യാം, ഏത് കളർ നമ്മുടെ. ഈ പേപ്പർ ഫസ്റ്റ് നമ്മൾ എടുത്തിട്ട് ഇതിനെ ഒന്ന് ഫോൾഡ് ചെയ്യണം, ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്യുക. അവർ ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നുണ്ടാവുന്നതാണ്, റബ്ബർ ബുഷ് ആണ് ഇത് എടുക്കുന്നത്. ഓക്കെ, അടിയിൽ എയർ വന്നിട്ട് റബ്ബർ ബുഷ് ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെ ഇരിക്കുമ്പോ ആ റബ്ബർ ബുഷ് വന്ന് സക്ക് ചെയ്യത്തില്ല ഇതിൽ. ഓക്കെ ഓക്കെ, ഇതിലെടുക്കില്ല, ഇങ്ങനെ ലെവലായിട്ട് വെച്ച് കഴിഞ്ഞാൽ എടുക്കില്ല, ഇല്ല, വേസ്റ്റ് വരും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഈ മെഷീൻ പ്രവർത്തനം തുടങ്ങണേ ഈ പേപ്പറുകൾ റെഡിമേഡ് വരുന്നതിന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യണം. യെസ്, ഇത്രയും ക്വാണ്ടിറ്റിയിൽ വെക്കണം. അതെ അതെ, ഇതിപ്പോ ജസ്റ്റ് ഇത് കണ്ടോ, ഇത് വാഷാകുന്ന പോലെ, വാഷാകുന്ന പോലെ കഴുകി എടുക്കുന്ന ആ ഒരു പോലെ. പിന്നെ അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തുടച്ചോളൂ. ഇത് ശരിക്കും ഇത് ചെയ്യുന്നതിന്റെ കാര്യം ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ ഒരു അതിന്റെ ആ ഫിനിഷിംഗിലേക്ക് പോട്ട് വരാം. ഈ വരുന്ന ഫിനിഷിംഗില് തടസ്സം കൂടാതെ അത് ഫിനിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഈ ഒരു പ്രാവശ്യം ഈ പേപ്പർ നമ്മളിങ്ങനെ നനച്ചു കൊടുക്കുകയാണെങ്കിൽ ആ കൂളിംഗ് ഒരു 20 മിനിറ്റ് നേരം ആ പേപ്പറിൽ അങ്ങനെ നിൽക്കും, ആ പേപ്പറിൽ അങ്ങനെ നിൽക്കും. കാരണം ഇത് ചൂടിലാണ് ഈ ഫംഗ്ഷൻ കംപ്ലീറ്റ് പോകുന്നത്. അപ്പൊ ഇതിന്റെ ഈ സൈഡ് ഭാഗം പൊട്ടാനൊക്കെ ചാൻസസ് ഉണ്ട്. അതായത് ഹീറ്റിൽ പോകുമ്പോൾ ഈ പേപ്പർ ഭാഗം ഓട്ടോമാറ്റിക് ഇങ്ങനെ നേരിട്ടിട്ട് പൊട്ടിപ്പോകും, പൊട്ടിപ്പോകും. പക്ഷെ ഇങ്ങനെ നമ്മൾ ഒരു കൂളാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പൊട്ടാതെ ക്വാളിറ്റിയിൽ നല്ല ക്വാളിറ്റി, നല്ല ഫിനിഷിംഗിൽ, അതായത് ഗ്ലാസ് നല്ല ഫിനിഷിംഗിൽ കിട്ടും. ഈ പേപ്പർ നമ്മൾ നനച്ചതിന് ശേഷം ഈ സ്റ്റാൻഡിൽ ലോഡ് ചെയ്ത് കൊടുക്കണം, ലോഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഈ പൊസിഷനാണ് നമ്മൾ ലോഡ് ചെയ്യുക. ഇതേപോലെ കണ്ടോ, ഇതിങ്ങനെ സ്മൂത്ത് ആയിട്ട് പോകും. ഓക്കെ, നമ്മൾ ഇതിൽ ലോഡ് ചെയ്യാം, റെഡി. അപ്പൊ ലോഡ് ചെയ്തതിനു ശേഷം സ്റ്റാൻഡ് തട്ടുക. ഓ, സ്റ്റാൻഡ് തട്ടുക, അതിന്റെ പൊസിഷൻ ഈക്വൽ ആക്കി വെക്കണം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, റെഡി. അപ്പൊ നമ്മളിപ്പോ പേപ്പർ ലോഡ് ചെയ്തു, ലോഡ് ചെയ്ത ശേഷം ഇത് പേപ്പർ എടുക്കുന്നത് എയർ വരുന്ന രണ്ട് റബ്ബർ ബുഷ് ആണ്. ഓക്കെ, അതിന്റെ താഴത്ത് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, റെഡ് കളറില് രണ്ട് ബുഷ് കാണുന്നു, രണ്ട് ബുഷ് കാണുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ ഓൺ ഓഫ് സ്വിച്ച് ഇതാണ് ഈ ഗ്രീൻ കളർ, ഓഫ് ഈ റെഡ്, ഇത് വന്നിട്ട് റെഡ്. അപ്പൊ ഇത് നമുക്കിനി ഓൺ ചെയ്യാം. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. ആ റെഡി, കണ്ടോ, അവിടുന്ന് പേപ്പർ എടുക്കുന്നു, അത് ഷൂ ഭാഗം മടക്കുന്നു, അതിനെ വലിച്ചെടുക്കുന്നു, ഉള്ളിൽ കൊടുക്കുന്നു, ഇവിടുത്തെ ഓയിൽ സ്പ്രേ ആകുന്നു, ഓയിൽ, അതിന്റെ ബോട്ടം, ഓക്കെ, അതിൽ ഇറങ്ങുന്നു, ഓരോന്നായിട്ട് എടുത്തിരിക്കല്ലേ, അത് കയറ്റി വെക്കുന്നു, ഗ്യാസ് ഡെലിവറി ആകുന്നു, അതാണ് അതിന്റെ. അപ്പൊ ഇത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ സിസ്റ്റം ചെയ്യുമ്പോൾ 42 പീസ് ഒരു മിനിറ്റിൽ, പെർ മിനിറ്റ് 42 പീസ് കപ്പ് നമുക്ക് കിട്ടും, റെഡിയാണ്. ഇപ്പൊ ഇത് നോർമൽ സ്പീഡാണ്, അതിന്റെ സ്പീഡ് കൂട്ടാൻ സംവിധാനം ഉണ്ടോ? 50 വരെ നമുക്ക് സ്പീഡ് കൂട്ടാം. ഇത് സ്ലോവും ചെയ്യാം, സ്ലോവും ചെയ്യാം. അപ്പൊ ഇതാണ് ഇതിന്റെ കൗണ്ടർ, ഇതിന് റൺ ചെയ്യാണ്, റൺ ചെയ്യാം. ഡാമേജ് വന്നാൽ എടുത്ത് മാറ്റി വെക്കണം, വരുമ്പോ കറക്റ്റ് ആയിട്ട് ഹാൻഡിൽ എടുക്കാം അല്ലേ. ഓരോന്നായിട്ട് കൗണ്ടിംഗ് നമ്പർ അവിടെ വരും, ഓക്കെ, എണ്ണി വരും. പിന്നെ കറക്റ്റ് 100 വന്ന ഏത് ലെവലിൽ, ഈ ലെവലിൽ നിൽക്കോ, ാണോ അത് കളക്ട് ചെയ്തത്? അല്ല, ഇത് ജസ്റ്റ് മാറ്റി 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 വെക്കാം. അപ്പൊ ഇത് 100 ആയി. യെസ്, നിൽക്കാൻ അപ്പം റണ്ണിങ് കൊണ്ടിരിക്കുന്നത് അടുത്ത 100 വരാൻ വേണ്ടി അല്ലേ. റെഡി, ശേഷം നമ്മൾ ഇതിനെ ഓപ്പോസിറ്റ് വെക്കുക. ഇതിൽ ഡാമേജ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ നോക്കുക, വന്നിട്ടുണ്ടെങ്കിൽ അത് എടുത്തിട്ട് എടുത്ത് മാറ്റിയിട്ട് അതിന് പകരം ഒരു ഡാമേജ് ഇല്ലാത്ത പീസ്, ഓ, ഇതിൽ കൗണ്ടിങ് കറക്റ്റ്, ഇതിൽ കൗണ്ടിങ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ച് കൊടുക്കണം. ഞാനത് വെച്ച് കൊടുക്കുകയാണ് ശേഷം. അപ്പൊ ക്വാളിറ്റി ആണ്, 100 എണ്ണമാണ് ഇതിൽ പാക്കിംഗ് വരിക. ഒരു കാരണവശാലും ഇതിൽ കുറയില്ല, അങ്ങനെ കുറവ് വന്നാൽ ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റിത്തരും. അത്രയും ക്വാളിറ്റി ആയിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അതുപോലെ ഇനി അടുത്ത സ്റ്റെപ്പ്, ഇത് ഇത്രയും കയ്യിൽ കിട്ടി, ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ്? അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് പാക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, റെഡി, എൽ ഡി കവറാണ്. അത് എടുത്തു ഒന്ന് ജസ്റ്റ് ഒന്ന് വലിക്കുക. ശരി, വലിച്ച ശേഷം ഒരു ഫോൾഡിങ് ഒന്നുമില്ല, കയ്യിലെടുക്കുക, ഇങ്ങനെ ഒന്ന് തിരിക്കുക, ശേഷം ഒരു കെട്ടിടുക.
ഇതിപ്പോ 100 പീസ് ഒരു പാക്കറ്റ് റെഡി. ഇപ്പോ വന്നിട്ട് ഒരു ദിവസം 12 മണിക്കൂർ അടിക്കുകയാണെങ്കിൽ 28,000 പീസ് അടിക്കും. 12 മണിക്കൂറിൽ 28,000 പീസ് അടിക്കാൻ കപ്പാസിറ്റി ഉള്ള മെഷീൻ ആണ് നമുക്ക് ഇവിടെ ഉള്ളത് അല്ലേ. അപ്പൊ ഇത് നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടിട്ട് 5,000 പീസ് ഉൾക്കൊള്ളുന്ന ഒരു കാർട്ടൂൺ ബോക്സ്. കാർട്ടൂൺ ബോക്സ് ആണ് ഇത് അല്ലേ. ഇങ്ങനത്തെയുള്ള കാർട്ടൂൺ ബോക്സുകൾ നമുക്ക് ആവശ്യമായിട്ട് ഉണ്ട്. അതാണ് ബോക്സ്. ഇതാണ് ഇതുപോലെ എടുക്കണ്ട ജസ്റ്റ് ബോക്സ് ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ ടേപ്പ് ഉപയോഗിച്ചിട്ട് ഒട്ടിച്ച് ബോക്സ് ആക്കിയ ശേഷം നമ്മൾക്കത് 5 അതായത് 500 കപ്പ് 500 ഗ്ലാസ് 500 ഗ്ലാസ് ഒരു ഒരു ലൈനിൽ 5 പീസ് വെച്ച് ഇതിൽ വെച്ചതിന് ശേഷം അത് 10 ആവുമ്പോൾ അതായത് 5,000 പീസ് ആവുമ്പോൾ ആ ബോക്സ് ഫുൾ ആവും. ഫുൾ ആവും. നമ്മൾ ബോക്സ് അടിക്കുക. അതാണ് ഇതില് നമുക്ക് കേരളത്തിലെ ആളുകൾ ഇപ്പൊ ഈ വീഡിയോ കാണുന്നവരെന്തായാലും കോൺടാക്ട് ചെയ്തു. അപ്പൊ അവർ പറഞ്ഞ പല ജില്ലകൾക്കും ഇതുപോലെ പേപ്പർ കപ്പ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ പാക്ക് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് പറഞ്ഞു. അല്ല, നമ്മൾ പാക്ക് ചെയ്യുന്നത് ഇതുപോലുള്ള ബോക്സുകളിലാണ്. 5,000 ബോക്സ് ആണ് നമ്മൾ പാക്ക് ചെയ്യുക. ചില കസ്റ്റമേഴ്സ് പറയും ഞങ്ങൾക്ക് 10,000 ബോക്സ് വേണം എന്ന് പറയും. ഇതിന്റെ വലുത് 10,000 വെക്കുന്ന പേരുകളാണ് പറയും. അപ്പൊ നമ്മൾ അതിനായിട്ട് സെപ്പറേറ്റ് ബോക്സ് ചെയ്യിച്ചിട്ട് അവർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. കാരണം അവർക്ക് ഈ ഒരു ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ഒരു സൗകര്യത്തിനാണ് അവർ അങ്ങനെ പറയുക. ഇനി കസ്റ്റമർ ലേബിൾ വേണമെങ്കിൽ നമുക്ക് കപ്പടിക്കാൻ പറ്റും. കസ്റ്റമറുടെ ലേബിളിൽ വേണമെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും. പേര് പറഞ്ഞിട്ട് ഒന്ന് പരിചയപ്പെടാം. എന്റെ പേര് സന്ധ്യ എന്നാണ്. ഞാൻ ഒരു 10-15 വർഷമായിട്ട് ഇതിനകത്ത് എക്സ്പീരിയൻസ് ഉണ്ട്. വർക്ക് ചെയ്യാറുണ്ട്. അതേപോലെ ഈ പേപ്പർ കപ്പുകൾ എല്ലാ ടൈപ്പും കൂടെ ചെയ്യാം. ഈ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാനും അറിയാം. അപ്പൊ ഇതിനൊരു അത് വനിതാ സംരംഭകയാണ്, ഇത് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആളുകൾ മുമ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും, വിജയിപ്പിച്ചെടുക്കാൻ പറ്റും അല്ലേ? ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. എന്ത് തോന്നുന്നു ഇത് തുടങ്ങി വിജയിപ്പിച്ച് ഇത്രയും വർക്കുകൾ തുടങ്ങിയപ്പോ എന്ത് തോന്നുന്നു? ഇനി വരുന്ന വീട്ടമ്മമാർക്ക് ഇതുപോലെ സംരംഭം ചെയ്യാൻ താല്പര്യം എന്തായിരിക്കും അവർക്ക് കൊടുക്കാനുള്ള ഒരു എക്സ്പീരിയൻസ്? അവർ വരിക, മുന്നോട്ട് വരിക. നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞ് അടച്ച് വീടിനകത്ത് ഇരിക്കരുത്. തീർച്ചയായിട്ടും പുറത്തേക്ക് വരിക. നമുക്ക് നല്ലതുപോലെ ചെയ്യാൻ പറ്റും. നല്ലപോലെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റ് തന്നെയാണ് ഇത്. നമസ്കാരം, എന്റെ പേര് സാജു ശങ്കർ എന്നാണ്. ഞാൻ ഈ സ്ഥാപനം ഞാൻ തുടങ്ങിയത് ഒരു നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ കൊമ്മാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ എൻ്റെ സ്ഥാപനം ഉള്ളത്. അപ്പോൾ അത് പ്രധാനമായിട്ടും ഈ പേപ്പർ കപ്പ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിലേക്ക് വരാനുള്ള കാരണം തന്നെ ആലപ്പുഴയിൽ ക്ലീൻ കേരള റിമൂവ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാമ്പയിൻ തന്നെ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ആലപ്പുഴയിൽ പ്ലാസ്റ്റിക് വിമുക്തമായ ഒരു ജില്ല എന്ന ഒരു ഖ്യാതി നേടിയ ഒരു ജില്ലയാണ് ആലപ്പുഴ ജില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക്കിന് അതീതമായിട്ട് എന്തെങ്കിലും ഒന്ന് നമ്മുടെ മാർക്കറ്റിലേക്ക് കൊണ്ടുവരണം, അങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് ഈ പേപ്പർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മനസ്സിലേക്ക് വന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കുറേ സ്റ്റഡികളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ പേപ്പർ കപ്പ് എന്ന് പറയുന്നതും അതുപോലെ പേപ്പർ ക്യാരി ബാഗ് എന്നൊക്കെ പറയുന്നത് വളരെ മാർക്കറ്റ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിക്ക് അനുയോജ്യമായ ഒരു കൺസെപ്റ്റായിട്ട് തോന്നിയത് കൊണ്ടാണ് ഈ പേപ്പർ കപ്പിലേക്ക് തന്നെ ഞാൻ എത്തിയത്. അതും ഒരു വനിതാ സംരംഭം, വൈഫിന്റെ പേരിലാണ് തുടങ്ങിയത്. വൈഫാണ് ഇത് റൺ ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പൊ അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സംരംഭം ആകണം എന്ന ഒരു ഉദ്ദേശവും കൂടെ അതിന്റെ പിന്നിലുണ്ടായിരുന്നു. ഒരു പ്രശ്നവും വരുന്നില്ല. സാധാരണ കസ്റ്റമറിന് ഒരു കംപ്ലൈന്റും പറഞ്ഞിട്ടില്ല. ഇല്ല, ഇതുവരെയും കംപ്ലൈന്റ് ഒന്നും ഇടത്തുനിന്നും നമുക്ക് വന്നിട്ടില്ല. തീർച്ചയായിട്ടും നമ്മളോട് പലരും ചോദിക്കാറുണ്ട് നമ്മുടെ ഒരു പാക്കറ്റ്, അതായത് ഈ ഒരു പാക്കറ്റ് എന്ന് പറഞ്ഞാൽ 100 എണ്ണമാണ്. പലരും ചോദിക്കാറുണ്ട് 98 എണ്ണം വെച്ച് അല്ലെങ്കിൽ 95 എണ്ണം വെച്ചിട്ട് റേറ്റ് കുറച്ച് തരാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ നമ്മളതില് സെയില് കുറഞ്ഞാലും ക്വാളിറ്റിയിൽ ചെയ്യുക എന്നുള്ളതാണ്. അതിനെ വലിച്ചെടുക്കുന്നു, ഉള്ളിൽ കൊടുക്കുന്നു, ഓയിൽ 50 വരെ